ഞാൻ ആദ്യം എടുത്ത ഒരു നേർച്ച എന്ന് പറയുന്നത് 9 തവണ എഴുതുക എന്നുള്ളതായിരുന്നു. അപ്പോൾ അതെനിക്ക് ജയിക്കണം എന്നുള്ള ഒരു ലക്ഷ്യം ഞാനതിൽ കൃത്യമായി വെച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. 9 തവണ ഇതൊന്ന് എഴുതണം. അപ്പോൾ 1-2 ആഴ്ച ഈ ടീച്ചർ എന്നെ കണക്ക് പഠിപ്പിച്ചു. ക്ലാസ്സിലാകെ ഒറ്റ കുട്ടി മാത്രം, ഞാൻ മാത്രമേ ഉള്ളൂ, വേറെ ആരും ആ പരസ്യം കണ്ടിട്ട് അവിടെ വന്നിട്ടില്ല. അപ്പോൾ 1-2 ആഴ്ച കഴിഞ്ഞിട്ട് ടീച്ചർ എന്നോട് ചോദിച്ചു, നിനക്ക് ഈ പരീക്ഷ തന്നെ എഴുതണമെന്ന് ചോദിച്ചു. അപ്പോൾ എനിക്ക് മനസ്സിലായി തീരുമാനമായിട്ടുണ്ട് എന്ന് മനസ്സിലായി. ഞാൻ അവിടുന്ന് വിട്ടു. പിന്നെ ഞാനിങ്ങനെ ആലോചിച്ച്, ഇനി എവിടെ പഠിക്കണം. ഞാൻ ആദ്യം അവർക്കൊരു 500 രൂപ കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ബാക്കി ഫീസ് അടക്കാം, ക്ലാസ്സൊക്കെ എങ്ങനെയാണെന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു, അത് ശരിയാണ്, നിങ്ങൾ ഇവിടെ ഇരുന്നോ. അപ്പോൾ 1 ആഴ്ച കഴിഞ്ഞിട്ടാണ് അടുത്ത ഫീസ് എന്നോട് ചോദിക്കുന്നത്. അന്ന് പിറ്റേന്ന് ഞാൻ അവിടുന്ന് സ്ഥലം വിട്ടു, കാരണം എൻ്റെ അടുത്ത് എൻ്റെ ഫീസ് ഉണ്ടായിരുന്നില്ല. പക്ഷേ 1 ആഴ്ചത്തെ ക്ലാസ് വളരെ കൃത്യമായിട്ട് നമുക്ക് കിട്ടി. നമ്മൾ ജയിക്കുമോ തോൽക്കുമോ എന്നതൊന്നുമല്ല ഇമ്പോർട്ടൻ്റ്. നമ്മൾ ചിലപ്പോൾ ജയിച്ചേക്കാം തോറ്റേക്കാം, പക്ഷെ അതിന് വേണ്ടി നമ്മൾ നടത്തുന്ന യാത്രകളാണ് പലപ്പോഴും നമ്മളുടെ ജീവിതത്തെ മീനിങ്ഫുള്ളും മനോഹരവുമാക്കി മാറ്റുന്നത്. നമ്മൾ ഒരുപാട് കാലത്തിന് ശേഷം നമ്മളിങ്ങനെ ആലോചിച്ച് നോക്കുമ്പോൾ നമുക്ക് എന്താണ് ജീവിതത്തിൽ നമ്മൾ ബാക്കി വെച്ചത് എന്ന് ചോദിച്ചാൽ, നമ്മൾ സെറ്റ് ചെയ്ത ഏതെങ്കിലും ഒരു വിഷന് വേണ്ടി നമ്മൾ നടത്തിയ യാത്രകളായിരിക്കും ഏറ്റവും ഫലവത്തായിട്ടുണ്ടാകുക. അതുകൊണ്ട് നിങ്ങളൊക്കെ ഈ സമയത്ത് നിങ്ങളെയൊക്കെ അലട്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് ഞാൻ ജയിക്കുമോ എന്നുള്ളതായിരിക്കും. നിങ്ങൾ ഇവിടേക്ക് വന്നിരിക്കുകയാണ്. ഇത് നിങ്ങളുടെ മാതാപിതാക്കൾ കാണുന്നുണ്ട്, നിങ്ങളുടെ അയൽക്കാർ കാണുന്നുണ്ടാകും, നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ കാണുന്നുണ്ടാകും, ഒരുപക്ഷേ നിങ്ങളുടെ നാട്ടുകാരൊക്കെ മെല്ലെ മെല്ലെ ഇതറിയാൻ പോകും. അപ്പം നിങ്ങൾ നേരിടുന്ന അടുത്ത പ്രശ്നം എന്ന് പറഞ്ഞാൽ, നിങ്ങളൊക്കെ ചിലപ്പോൾ എങ്കിലും നാട്ടിലൊക്കെ സിവിൽ സർവീസ് ഓഫീസർമാരും കലക്ടർമാരും ഒക്കെ ആയിരിക്കും. ഞാൻ ആദ്യമായി യാത്ര തുടങ്ങുമ്പോൾ എൻ്റെ ഒരു തിരുവള്ളൂർ എന്ന് പറയുന്ന പ്രദേശത്ത് ഇതിനെക്കുറിച്ച് കേട്ട് കേൾവി പോലും ഇല്ലാത്തൊരു ആളുകളാണ്. അപ്പോൾ ഇതിനു വേണ്ടി ഞാൻ കോച്ചിങ് ചെയ്യുന്നു എന്ന് ഒരാൾ അറിഞ്ഞാൽ സ്വാഭാവികമായിട്ട് അവർ 4 പേരോട് പറയും. അപ്പോൾ ഇത് വളരെ പെട്ടെന്ന് തന്നെ ഞങ്ങളുടെ നാട്ടിലൊക്കെ ഒരു റൂറൽ സ്റ്റൈലായതുകൊണ്ട് വളരെ പെട്ടെന്ന് ഈ വാർത്തകൾ ഇങ്ങനെ പറയുകയും, എന്നോട് ഞാൻ നാട്ടിലെത്തുമ്പോൾ ആളുകൾ ചോദിക്കാറ് ഏത് ജില്ലയിലാണിപ്പോൾ എന്നാണ് ചോദിക്കാറ്. സത്യത്തിൽ ഞാനിന്ന് പ്രിലിംസ് പോലും പാസ്സായിട്ടില്ല, പക്ഷെ ഇത് ഇവരെ ബോധിപ്പിക്കാൻ നമുക്കായി എന്ന് വരില്ല. ഞാൻ പ്രിലിമിനറി പാസ്സാവാൻ പോലും എടുത്ത കഷ്ടപ്പാട് എനിക്ക് മാത്രമേ അറിയുള്ളൂ. അവിടെയാണ് ഈ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ നമുക്ക് സ്വാഭാവികമായിട്ടും വരിക. ഞാൻ നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ എന്നെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ യാതൊരു ബേസിക്സും ഉണ്ടായിരുന്നില്ല. ഒരു ഫൗണ്ടേഷൻ സ്കില്ല് എന്ന് പറയുന്ന ഒരു സംഗതിയെ എന്നെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരുന്നു. ഞാൻ അറബി കോളേജിൽ നിന്ന് ഇറങ്ങുന്നു, ആദ്യ വർഷം തന്നെ ഞാൻ സിവിൽ സർവീസിനെ കുറിച്ചൊക്കെ വായിച്ചു. ഞാൻ ആദ്യം ചെയ്ത സംഗതി എന്ന് പറഞ്ഞാൽ ഇതിനെ അറ്റംപ്റ്റ് ചെയ്യുക എന്നുള്ളതായിരുന്നു. ഇതിൽ വിജയിക്കുകയോ പരാജയപ്പെടുകയോ എന്നതൊക്കെ മാറ്റിവെച്ച് ഇതിനുവേണ്ടി വർക്ക് ചെയ്യുക എന്നുള്ളൊരു സംഗതിയാണ് ആദ്യമായിട്ട് ഞാൻ ഏറ്റെടുത്ത്. ആദ്യം തന്നെ എക്സാമിന് അപ്ലൈ ചെയ്തു, എക്സാമിൻ്റെ ഡേറ്റ് വന്നു, അതിന് പരീക്ഷയ്ക്ക് വേണ്ടി പോയി, പരീക്ഷ എഴുതി തിരിച്ചു വന്നു. അപ്പോൾ ഇത് ഒരൊറ്റ ആലോചനയിലങ്ങ് ചെയ്ത സംഗതിയാണ്. സിവിൽ സർവീസിൻ്റെ സിലബസിനെ കുറിച്ച് ആലോചിച്ചിട്ടോ അതിൻ്റെ സെമിനാർ കേട്ടിട്ടോ ഒന്നുമല്ല. അതുകൊണ്ട് തന്നെ എൻ്റെ യാത്രകൾ പൂർണ്ണമായ ഒരു എക്സ്പീരിയൻസ് ബേസ്ഡ് ആണ്. പുതിയ പുതിയ കാര്യങ്ങൾ, പുതിയ പുതിയ അനുഭവങ്ങൾ ഓരോ സാഹചര്യത്തിലും ഉണ്ടാവുകയായിരുന്നു. അപ്പോൾ ഈ 1-ാമത്തെ പരീക്ഷ കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് പറയുന്നത്, അറ്റ്ലീസ്റ്റ് ഒരു 5-6 ചോദ്യങ്ങളെങ്കിലും നമ്മൾ കുറച്ച് പുസ്തകങ്ങളെങ്കിലും വായിച്ചാൽ കിട്ടും എന്നെനിക്ക് മനസ്സിലായി. അപ്പോൾ അടുത്ത ഒരു ശ്രമം എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി കൂടുതലായിട്ട് വായിക്കുക, അതിനാവശ്യമായ കുറച്ചും കൂടി ശ്രമങ്ങൾ നടത്തുക എന്നുള്ള രൂപത്തിലേക്കെത്തി. അപ്പോൾ എനിക്ക് തോന്നുന്നു ഞാൻ 2-ാമതായിട്ട് പരീക്ഷ എഴുതുമ്പോൾ, ആ സമയത്ത് പരീക്ഷയ്ക്ക് തൊട്ട് മുമ്പാണ് ഞാനൊരു കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വിളിച്ച് ചോദിക്കുന്നത് എന്തെങ്കിലും ക്രാഷ് കോഴ്സ് ലഭ്യമാണോ എന്ന്. അപ്പോൾ അവരെന്നോട് പറഞ്ഞു, അവർ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഞാൻ പറയുന്നില്ല, പക്ഷെ അവരവസാനം എന്നോട് പറഞ്ഞു, വേണമെങ്കിൽ 1 ആഴ്ചത്തെ ഒരു ക്യാമ്പ് ഇവിടെയുണ്ട്. അങ്ങനെ ഞാൻ പാലാ സിവിൽ സർവീസ് അക്കാഡമിയിലേക്ക് ആ ക്യാമ്പിന് വേണ്ടി പോയി. എൻ്റെ ജീവിതത്തിൽ ഒരു ടേണിംഗ് സ്റ്റേജായി പറയാവുന്ന ഒരു സംഗതി അതായിരുന്നു. അപ്പോൾ പാലാ സിവിൽ സർവീസ് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ആ 2-ാഴ്ചത്തെ ക്യാമ്പിന് 3000 രൂപയായിരുന്നു അന്ന് ചാർജ്. ഞാൻ ആദ്യം അവർക്കൊരു 500 രൂപ കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ബാക്കി ഫീസ് അടക്കാം, ക്ലാസ്സൊക്കെ എങ്ങനെയാണെന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു, അത് ശരിയാണ്, നിങ്ങൾ ഇവിടെ ഇരുന്നോ. അപ്പോൾ 1 ആഴ്ച കഴിഞ്ഞിട്ടാണ് അടുത്ത ഫീസ് എന്നോട് ചോദിക്കുന്നത്. അന്ന് പിറ്റേന്ന് ഞാൻ അവിടുന്ന് സ്ഥലം വിട്ടു, കാരണം എൻ്റെ അടുത്ത് എൻ്റെ ഫീസ് ഉണ്ടായിരുന്നില്ല. പക്ഷേ 1 ആഴ്ചത്തെ ക്ലാസ് വളരെ കൃത്യമായിട്ട് നമുക്ക് കിട്ടി. അന്ന് അവിടെ പഠിപ്പിച്ച കാര്യങ്ങൾ, ഹിസ്റ്ററി ഉണ്ടായിരുന്നു, മോഡേൺ ഹിസ്റ്ററി ഉണ്ടായിരുന്നു, അങ്ങനെ കുറേ കാര്യങ്ങൾ അന്ന് അവർ പോളിറ്റി പഠിപ്പിച്ചു. അതിൻ്റെയൊക്കെ ഒരു ബേസിക്സും ഒരു പ്രധാനപ്പെട്ട ഭാഗങ്ങളൊക്കെ അന്ന് പഠിപ്പിച്ചിരുന്നു. പിന്നീട് ഞാൻ തിരിച്ചു വന്നിട്ട് ഇതേപോലെയുള്ള സിവിൽ സർവീസിൻ്റെ എന്ത് ക്യാമ്പുകൾ കണ്ടാലും
ക്ലാസ്സുകൾ കണ്ടാലും അവിടെയൊക്കെ മെല്ലെ മെല്ലെ അറ്റൻഡ് ചെയ്യുക എന്നുള്ളത് സെമിനാറുകൾ കാണുമ്പോൾ, അത് കേരളത്തിൻ്റെ ഏത് പ്രദേശത്തായാലും അറ്റൻഡ് ചെയ്യുക എന്നുള്ളൊരു പതിവാക്കി മാറ്റി. അന്നും ഞാൻ ജോലി ചെയ്യുകയായിരുന്നു, മദ്രസയിൽ ജോലി ചെയ്തിട്ടുണ്ട്, പത്രത്തിൽ ജോലി ചെയ്തിട്ടുണ്ട്, ചന്ദ്രികയിൽ ജോലി ചെയ്തിട്ടുണ്ട്. നജീബ് ക എൻ്റെ സീനിയർ എഡിറ്ററായിരുന്നു, അദ്ദേഹത്തിൻ്റെ കീഴിൽ ഞാൻ സബ് എഡിറ്ററായിരുന്നു. അപ്പോൾ അന്ന് മുതൽ ഞങ്ങൾ തമ്മിൽ അങ്ങനെയുള്ളൊരു ഒരു കെമിസ്ട്രി അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഒരു ഇതൊരു എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ലൈഫായിരുന്നു. ഒരിക്കലും ഞാൻ റിസൾട്ടിനെ കുറിച്ച് ആലോചിച്ചിട്ടില്ല. ഞാൻ ആദ്യം എടുത്ത ഒരു നേർച്ച എന്ന് പറയുന്നത് 9 തവണ എഴുതുക എന്നുള്ളതായിരുന്നു. അപ്പോൾ അതെനിക്ക് ജയിക്കണം എന്നുള്ള ഒരു ലക്ഷ്യം ഞാനതിൽ കൃത്യമായി വെച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. 9 തവണ ഇതൊന്ന് എഴുതണം, ഇതൊരു സ്റ്റോറിയാക്കി. ഞാൻ പാലയിൽ എന്താണോ പഠിച്ചത് അതാണ് അവിടെ ചോദിച്ചത്. അവിടെ പഠിച്ച അതേ കാര്യങ്ങൾ അവരുടെ ക്വസ്റ്റ്യൻ പേപ്പറിലുണ്ടായിരുന്നു. അപ്പോൾ ഈ റിസൾട്ട് പ്രഖ്യാപിച്ചതിന് ശേഷം എം എസ് എഫിൻ്റെ ഒരു കക്ഷി, നമുക്ക് അറിയുന്ന ഒരു കക്ഷി എന്നോട് ചോദിച്ചു, എനിക്ക് ഡിസ്ക്രിപ്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയിരുന്നോ എന്ന് ചോദിച്ചു എന്നോട്. അത് കാരണം ഞാൻ കുറച്ച് ദിവസം അവിടെ വർക്ക് ചെയ്തെന്ന്. സത്യത്തിൽ ആക്ച്വലി എനിക്ക് കിട്ടിയിട്ടൊന്നുമില്ല, ഞാനത് അവിടെ ഉണ്ടായിരുന്നെങ്കിൽ അത് നോക്കുമെന്ന് ചെയ്തിട്ടിരുന്നില്ല. പക്ഷേ അവർക്ക് വലിയ ഡൗട്ട് ഉണ്ടായിരുന്നു എൻ്റെ കാര്യത്തിൽ. പിന്നീട് ഇതിൻ്റെ ഇൻ്റർവ്യൂ പ്രോസസ്സ് അവർ നടത്തിയത് എറണാകുളത്തായിരുന്നു. അന്ന് ഒരു മയൂഖ IAS, ഇന്ന് അദ്ദേഹം വെസ്റ്റ് ബംഗാളിലാണ്, നല്ല സുഹൃത്തുക്കളാണ്, ഞങ്ങൾ സംസാരിക്കാറുണ്ടായിരുന്നു ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ. അവരും വേറൊരു ബോർഡിലുണ്ടായിരുന്നത് ഒരു കബീർ എന്നുള്ളൊരു വ്യക്തി ഉണ്ടായിരുന്നു. കബീർ എന്ന് JNU-ൽ PhD ആണ്. കബീറും ഞാനും നല്ല ഫ്രണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പിന്നെ ഇൻ്റർവ്യൂവിന് പോകുന്നതിൻ്റെ തലേന്ന് തന്നെ അദ്ദേഹത്തെ വിളിച്ച് പറഞ്ഞു, എൻ്റെ അവസ്ഥ ഇങ്ങനെയൊക്കെയാണ്, എനിക്കൊരു സീറ്റ് തരണം. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അതൊന്നും നടക്കില്ല, ഇവിടെ സ്വജനപക്ഷപാതിത്വം അതൊന്നും ഞങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നില്ല, നിനക്ക് ക്വാളിറ്റി ഉണ്ടെങ്കിൽ കയറ്റാമെന്ന് പറഞ്ഞു. ഏതായാലും ഇൻ്റർവ്യൂ കഴിഞ്ഞു, 4 പേരെയാണ് അവരെടുക്കുന്നത്. 4-ാമത്തെ സീറ്റ് എനിക്ക് കിട്ടി. അതെങ്ങനെ കിട്ടി എന്നുള്ളത് എനിക്കറിയില്ല, ഏതായാലും കബീറയിൽ ഇടപെട്ടോ എന്നുള്ളത് എനിക്കറിയില്ല. പക്ഷേ 4-ാമത്തെ സീറ്റ് എനിക്ക് ഏതായാലും കിട്ടി. ഇപ്പോഴും ഞാൻ കബീറിനെ വിളിച്ച് പറയാറുണ്ട്, നിങ്ങളാണ് ആ സീറ്റ് തന്നത് എന്ന് എനിക്കറിയാം. ബട്ട് അങ്ങനെയാണ് ഞാൻ ഡൽഹിയിലെത്തുന്നത്. അപ്പോൾ ഡൽഹിയിലെത്തിയപ്പോൾ അവിടെ 1.5 മാസത്തെ കോച്ചിങ് ആണ് അവർ. അതിന് മുമ്പ് അവർ കുറച്ച് ആളുകളൊക്കെ എടുത്തിരുന്നു, 25 പേരെ എടുത്തിരുന്നു. അവർക്ക് റിസൾട്ടൊന്നും ഇല്ലാത്തത് കൊണ്ട് അവർ ഈ എൻ്റയർ കോച്ചിങ് പ്രോസസ്സ് തന്നെ നിർത്താം എന്നുള്ളൊരു തീരുമാനത്തിലായിരുന്നു. അപ്പോഴാണ് ഞങ്ങൾ എത്തുന്നത്. ഞങ്ങളുടെ പ്രിലിംസ് കഴിഞ്ഞപ്പോഴും പ്രത്യേകിച്ച് റിസൾട്ടൊന്നും ഇതിലുണ്ടായില്ല. അപ്പോൾ പിന്നെ അത് സ്വാഭാവികമായിട്ടും ഡൽഹിയിലെ കോച്ചിങ് പ്രോസസ്സ് അവർ പൂർണ്ണമായും നിർത്തി. അപ്പോൾ അങ്ങനെ ആണ് വീണ്ടും നാട്ടിലെത്തുന്നതും. ആ വർഷത്തെയൊക്കെ പരീക്ഷ കഴിഞ്ഞു, ഞാൻ വീണ്ടും പല മദ്രസകളിൽ ജോലി ചെയ്തു വന്ന്. ഞാൻ കണ്ണൂർ ജോലി ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ജോലി ചെയ്യുന്നതിൻ്റെ ഇടയ്ക്കൊക്കെ ഈ മദ്രസയുടെ ഒരു സുഖം എന്ന് പറഞ്ഞാൽ രാവിലെ അല്ലെങ്കിൽ രാത്രിയാണ് ക്ലാസ് ഉണ്ടാവുള്ളൂ, ബാക്കി സമയം നമുക്ക് പഠനത്തിന് വേണ്ടിയൊക്കെ ഉപയോഗിക്കാം. അവർ ഫുഡ് ആൻഡ് അക്കോമഡേഷനെ കുറിച്ച് നമ്മൾ യാതൊരു ബേജാറും ആവശ്യമില്ല. അപ്പോൾ പക്ഷേ എനിക്കൊരു കാര്യം മനസ്സിലായത്, ഞാൻ തോക്കുന്നതൊക്കെ കണക്കിലാണ്. ഞാൻ 2011 എഴുതി, 12 എഴുതി. അപ്പോൾ GS കുറച്ചും കൂടി മെച്ചപ്പെടുത്തി. GS ഒക്കെ നമുക്ക് വായിച്ചുണ്ടാക്കാം, ചരിത്രം വായിച്ച് പഠിക്കാം, ജോഗ്രഫിയൊക്കെ വായിച്ച് പഠിക്കാം, പോളിറ്റി വായിച്ച് പഠിക്കാം. ഈ കണക്കെങ്ങനെ വായിച്ച് പഠിക്കും എന്നുള്ളത് വലിയ പ്രശ്നം തരുന്നത്. അന്ന് കമ്പൈൻഡ് ആയിരുന്നു, നിങ്ങൾക്കൊക്കെ അറിയായിരിക്കും, കുറച്ച് മുമ്പ് ഇത് കമ്പൈൻഡാണ്. അപ്പോൾ എങ്ങനെ കണക്ക് ചെയ്താലും എനിക്കൊരു കണക്ക് ചെയ്ത് ഉത്തരം കിട്ടണമെങ്കിൽ ഒരു 3-ഓ 4-ഓ 5-ഓ മിനിറ്റ് വേണം. പക്ഷേ എന്നിട്ട് പോലും ഉറപ്പുള്ള ആൻസറിലേക്ക് നമ്മൾ എത്തുന്നില്ല എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായ പ്രശ്നം. അത് എന്നെ സംബന്ധിച്ച് മാത്രമല്ല കണക്കിനോട് ഇഷ്ടമില്ലാത്ത എല്ലാ ആളുകൾക്കും ഉള്ള പ്രശ്നമായിരിക്കും ഇത്. അപ്പോൾ പക്ഷേ വേറൊരു വൈ ഇക്കാര്യത്തിലില്ല എന്ന്, ഇഫ് യു ലൈക്ക് ഇറ്റ് ഓർ നോട്ട് ലൈക്ക് ഇറ്റ് യു ഹാവ് ടു സ്റ്റഡി ഇറ്റ് എന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി. അങ്ങനെ ഞാൻ ആദ്യമായിട്ട് കണ്ണൂരുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി കണക്ക് പഠിക്കുക എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം. മെറ്റാമോർഫോസിസ് എന്നായിരുന്നു അതിൻ്റെ പേര്. ഞാൻ ഹിന്ദുവിൽ പരസ്യമൊക്കെ കണ്ട് പോയതാണ്. അപ്പോൾ 1-2 ആഴ്ച ഈ ടീച്ചർ എന്നെ കണക്ക് പഠിപ്പിച്ചു. ക്ലാസ്സിലാകെ ഒറ്റ കുട്ടി മാത്രം, ഞാൻ മാത്രമേ ഉള്ളൂ, വേറെ ആരും ആ പരസ്യം കണ്ടിട്ട് അവിടെ വന്നിട്ടില്ല. അപ്പോൾ 1-2 ആഴ്ച കഴിഞ്ഞിട്ട് ടീച്ചർ എന്നോട് ചോദിച്ചു, നിനക്ക് ഈ പരീക്ഷ തന്നെ എഴുതണമെന്ന് ചോദിച്ചു. അപ്പോൾ എനിക്ക് മനസ്സിലായി തീരുമാനമായിട്ടുണ്ട് എന്ന് മനസ്സിലായി. ഞാൻ അവിടുന്ന് വിട്ടു. പിന്നെ ഞാനിങ്ങനെ ആലോചിച്ചു, ഇനി എവിടെ പഠിക്കണം. അപ്പോഴാണ് ഞാൻ മറ്റൊരു പരസ്യം മനോരമയിൽ കാണുന്നത്, കണക്കിനെ കീഴടക്കാൻ അത്ഭുത വഴികൾ എന്ന് പറഞ്ഞിട്ട് ഷോർട്ട് കട്ടുകളിലൂടെ നിങ്ങൾക്ക് എളുപ്പ വഴിയിൽ സെക്കൻഡുകൾക്കുള്ളിൽ കണക്ക് എഴുതാം എന്ന് പറഞ്ഞിട്ടൊരു പരസ്യം. അപ്പോൾ കേട്ടപ്പോൾ എനിക്കും വളരെ എക്സൈറ്റഡ് ആയി, കാരണം മിനിറ്റുകൾക്കുള്ളിൽ കണക്ക് പഠിക്കാൻ കുറേ ഷോർട്ട് കട്ടുകൾ വലിയ കിട്ടലാണല്ലോ. ഈ
ഈ വൈയിലൂടെ വൈക്കണക്കുകൾ ചെയ്ത് ഒരിക്കലും ഞാൻ ഉത്തരത്തിലേക്ക് എത്താറില്ല, അത് ഇപ്പോഴും എത്താറില്ല. ഈവൻ നൗ ഈ വർഷവും ഞാൻ സിസാറ്റ് എഴുതിയൊക്കെ പറ്റിയ പ്രശ്നമാണ്. അപ്പോൾ ഈ ഷോർട്ട് ട്രിക്കുകൾ വളരെ അത്ഭുതകരമായി തോന്നി. ഞാൻ ക്ലാസ്സിലേക്കൊക്കെ പങ്കെടുത്തു, ഫീസൊക്കെ അടച്ചു. എപ്പോഴും ഞാൻ പകുതി ഫീസേ അടക്കാറുള്ളൂ. അപ്പോൾ അവിടെ പകുതി ഫീസ് അടച്ചിട്ട് ഞാൻ അദ്ദേഹമായിട്ട് നല്ല കമ്പനിയായിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു, നമുക്ക് ഈ ബിസിനസ്സൊക്കെ ഒന്നും കൂടി ഒരു സെക്കൻഡ് ലെവലിലേക്ക് കൊണ്ടുപോകാം, നമുക്കിതിനെ ശാഖകളൊക്കെ തുടങ്ങാം എന്നൊക്കെ പറഞ്ഞ് കുറേ ഐഡിയാസും മറ്റുമൊക്കെ കൊടുത്തപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാൻ എന്നെ പാർട്ട്ണറാക്കാം എന്ന്. അങ്ങനെ അദ്ദേഹം എന്നെ പാർട്ട്ണറാക്കി ഏതായാലും സ്ഥാപനത്തിൽ. പൈസയൊക്കെ പിന്നീട് നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞ് അവിടെ വെച്ചു. ഏതായാലും അതുകൊണ്ട് അവിടെ എനിക്കൊരു പ്രൊഫഷനും കിട്ടി. ഞാനിവിടെയുള്ള ഇവിടെ കോഴിക്കോട് അടുത്ത് തന്നെയുള്ള ഒരു മദ്രസയിലും വന്നു. അപ്പോൾ മദ്രസയിൽ വന്നപ്പോൾ ആദ്യം ഈ നിങ്ങൾക്ക് ഈ ഫീൽഡുമായിട്ട് ബന്ധമുണ്ടെങ്കിൽ അറിയാം, കമ്മിറ്റിക്കാരുമായിട്ട് ആദ്യം ഒരു സംസാരമുണ്ട്. അപ്പോൾ അവർ പിന്നെ ആദ്യം അദ്ദേഹം എന്നോട് വന്ന് പറഞ്ഞു, ഞങ്ങളിവിടെ തീരുമാനിച്ച സാലറി 2000 രൂപയാണ് മാസത്തേക്ക്, നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിൽക്കാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു 2000 രൂപ വളരെ അധികമാണ്, ഞാൻ നിൽക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം തന്നെ അത്ഭുതപ്പെട്ടു പോയി. കാരണം ഒരു ബാർഗെനിങ് എന്ന് പറഞ്ഞൊരു സംഗതി ഇതിലുണ്ടാവാറുണ്ട്. അപ്പോൾ അദ്ദേഹം ഉദ്ദേശിച്ചിരുന്നത്, പിന്നീട് അവിടെയുള്ള സദറും വല്യം എന്നോട് പറഞ്ഞു, 2000 പറഞ്ഞത് 3000 ആക്കാൻ വേണ്ടിയിട്ടാണ്, നീ എന്തൊരു പൊട്ടനാണ് 2000 തന്നെ ഏറ്റെടുത്തതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഞാനും പിന്നെ അത്ര ആത്മാർത്ഥത കാണിച്ചാൽ മതിയല്ലോ, 2000 ആത്മാർത്ഥത മതിയല്ലോ എന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, ആത്മാർത്ഥതയിൽ യാതൊരു കോംപ്രമൈസും പാടില്ല, അത് നിങ്ങൾ എത്ര സാലറി വാങ്ങുന്നു എന്നുള്ളതൊന്നും പ്രധാനമല്ല, പൂർണ്ണമായ ആത്മാർത്ഥത ഇതിനാവശ്യമാണ് എന്നൊക്കെ പറഞ്ഞ ആത്മാർത്ഥതയെക്കുറിച്ച് അദ്ദേഹം വരാതെ തോരാതെ ഒരു വലിയ പ്രഭാഷണം തന്നെ എന്നെ മുന്നിൽ നടത്തി. ഏതായാലും ഞാനവിടെ ജോയിൻ ചെയ്തു. പിന്നെ മാത്സ് പഠിക്കാനുള്ള അത്ഭുത ഫോർമുലകൾ, ആദ്യ ദിവസം മുതൽ തന്നെ ക്ലാസ്സുകൾ, എങ്ങനെ ചുരുങ്ങിയ മിനിറ്റിനുള്ളിൽ ഈ മാത്സൊക്കെ പഠിക്കാം എന്നുള്ള ക്ലാസ്സുകളാണ്. അങ്ങനെ ആ ക്ലാസ്സുകളൊക്കെ 1-2 മാസം ക്ലാസ് ഉണ്ടായിരുന്നു, അതൊക്കെ കേട്ടു. ഒരുപാട് ഷോർട്ട് ഫോർമുലാസ്, ഷോർട്ട് ട്രിക്കുകൾ, ഇതിൻ്റെയൊക്കെ വലിയൊരു മെമ്മറൈസേഷൻ തന്നെ എൻ്റെ ഒരു മനസ്സിലൊക്കെ ഉണ്ട്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞാൻ പരീക്ഷ, പ്രിലിംസിൻ്റെ തൊട്ട് മുമ്പാണ് ഈ സംഭവം, അതൊക്കെ കഴിഞ്ഞ് ഞാൻ പരീക്ഷ എഴുതാൻ പോയി. സിസാറ്റിൻ്റെ പേപ്പറൊക്കെ വന്നു. ഈ പേപ്പറിലൊന്നും ഈ ട്രിക്കുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യവും അന്ന് ചോദിച്ചിട്ടില്ല. അപ്പോൾ എനിക്ക് സംഗതി മനസ്സിലായി, ഈ ഷോർട്ട് ട്രിക്കുകൾ കൊണ്ടോ അല്ലെങ്കിൽ ഈ സംഗതി കൊണ്ടൊന്നും നമുക്ക് ഈ സംഗതി കീഴ്പ്പെടുത്താൻ പറ്റില്ല എന്നെനിക്ക് ബോധ്യപ്പെട്ടു. അപ്പോൾ പിന്നെ ഇതിലെന്താണ് എന്ന് ചോദിച്ചാൽ, പിന്നെ അപ്പോൾ അവിടുത്തെ സാറ് തന്നെ എന്നോട് പറഞ്ഞു, കേരളത്തിൽ ഏറ്റവും നന്നായിട്ട് മാത്സ് പഠിപ്പിക്കുന്ന ഒരാൾ ഒരു തിരുവനന്തപുരത്ത് ഇൻസ്റ്റിറ്റ്യൂട്ട്, കരീംസ് ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തുന്നുണ്ട് എന്ന് പറഞ്ഞു. ആ വ്യക്തിയുടെ പേരൊന്നും ഞാൻ പറയുന്നില്ല, നിങ്ങൾ ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് എന്നെ റെഫർ ചെയ്യാം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം എന്നെ തിരുവനന്തപുരത്തേക്ക് റെഫർ ചെയ്യാം. അപ്പോൾ അടുത്തതായിട്ട് എൻ്റെ ഒരു പഠനം എന്ന് പറയുന്നത് തിരുവനന്തപുരത്താണ്. അദ്ദേഹം IIT MBA കഴിഞ്ഞതാണ്, IITian ആണ്. വളരെ സെക്കൻഡുകൾക്കുള്ളിൽ മാത്സുകളിങ്ങനെ ചെയ്ത് ഒരു മായാജാലം തന്നെ സൃഷ്ടിക്കുന്ന വലിയൊരു മനുഷ്യനാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ക്ലാസ്സിലൊക്കെ ഇരുന്നപ്പോൾ നമ്മളിങ്ങനെ ഇരുന്നിങ്ങനെ പിന്നെ വറക്കുകയാണ്, കാരണം ഈ മാത്സിൻ്റെ ഒരു പ്രകമ്പനം തന്നെ മുന്നിൽ ഇങ്ങനെ വരുന്നുണ്ടാവും. അപ്പോൾ എനിക്ക് ഏതായാലും മനസ്സിലായി, ഇതൊരു വ്യത്യസ്തമായ സംഗതി തന്നെയാണ്, നമ്മൾ ഇവിടെയും കൂടി ഇരുന്നാൽ ചിലപ്പോൾ നമ്മൾ ഇതിലൊക്കെ വിജയിക്കുമായിരിക്കും എന്ന് മനസ്സിലായി. അങ്ങനെ അടുത്ത നമ്മുടെ ഒരു പരീക്ഷണശാല എന്ന് പറഞ്ഞാൽ ഈ സ്ഥാപനമാണ്. അപ്പോൾ ഈ സ്ഥാപനത്തിലും ഞാനിതേപോലെ, എനിക്കെല്ലായിടത്തും ഈ ഫീസിൻ്റെ പ്രശ്നം ഉണ്ടാവുന്നുണ്ട്, കാരണം എനിക്കേതായാലും വീട്ടിൽ നിന്ന് ഫീസ് ചോദിക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ തന്നെ എങ്ങനെയെങ്കിലുമൊക്കെ അറേഞ്ച് ചെയ്യാറാണ് ഫീസ് പതിവ്. ഇവിടെ 50,000 ഫീസ്. ഞാൻ ആദ്യം അവർക്ക് 5,000 രൂപ കൊണ്ടുകൊടുത്തു. അപ്പോൾ 1-2 ആഴ്ച ഡൽഹി ഫാക്കൾട്ടീസ് എന്നൊക്കെ പറഞ്ഞ് കുറേ ക്ലാസ്സുകളൊക്കെ അവർ നടത്തി. 1-3 ആഴ്ച കഴിഞ്ഞപ്പോൾ ഇയാൾ എന്നോട് അടുത്ത ഫീസ് ചോദിച്ചു. അപ്പോൾ പിന്നെ 2-3 ദിവസമൊക്കെ വന്നു. പിന്നെ മൂപ്പർ പറഞ്ഞു, ഫീസ് തരുന്നില്ലെങ്കിൽ ക്ലാസ് കയറണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, എന്നാൽ ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞു. അങ്ങനെ 1 ആഴ്ച കഴിഞ്ഞപ്പോൾ, 1 മാസം ക്ലാസ് പോയില്ല, 1 മാസം കഴിഞ്ഞപ്പോൾ ഇയാൾ തന്നെ എന്നെ തിരിച്ചിട്ട് വിളിച്ച് പറഞ്ഞു, ഇനി ക്ലാസ്സിലേക്ക് വന്നു, ഫീസ് അടക്കേണ്ട കുഴപ്പമില്ല, ഉള്ള സമയത്ത് അടച്ചാൽ മതി. അപ്പോൾ ഞാൻ തിരിച്ച് ക്ലാസ്സിലേക്ക് വന്നു, ക്ലാസ്സിൽ വേറെ ആരുമില്ല, ക്ലാസ്സിലാകെ ബാക്കിയുള്ളത് 2-3 കുട്ടികൾ മാത്രമാണ്. അധ്യാപകനായിട്ട് ആഴ്ചയിൽ ഒരിക്കലൊക്കെ ഒരു അധ്യാപകൻ വരും, ബാക്കിയൊക്കെ ഈ സ്ക്രീനിൽ റെക്കോർഡ് ചെയ്ത ക്ലാസ്സുകൾ ഇങ്ങനെ കാണിക്കുകയാണ്. പക്ഷെ അതൊരു എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എല്ലാ ദിവസവും ആ ക്ലാസ് പോയിട്ടുണ്ട്, കാരണം ക്ലാസ്സുകൾ വളരെ ക്വാളിറ്റേറ്റീവ് ആയിരുന്നു. നമ്മളൊരു സ്ക്രീനിൻ്റെ മുന്നിൽ റെക്കോർഡ് ചെയ്ത ക്ലാസ്സുകളാണ് എന്നുള്ളൊരു പ്രശ്നം മാത്രമേ ഉള്ളൂ.
അപ്പോൾ ആ വർഷവും ഞാൻ സിവിൽ സർവീസ് പ്രിലിമിനറി പരീക്ഷയൊക്കെ എഴുതി. പക്ഷേ ആ വർഷവും എനിക്ക് കണക്കും കാര്യങ്ങളും ഒന്നും ലെവലായില്ല. ഞാൻ വീണ്ടും നാലാമതും ഒക്കെ ഈ പരീക്ഷ വീണ്ടും പരാജയപ്പെട്ടു. പ്രിലിംസിൽ തന്നെയാണ്. അപ്പോൾ ഈ പ്രിലിംസിൽ തോക്കുന്നതിന് ഒരു പ്രശ്നമുണ്ട്. അതെന്താന്ന് പറഞ്ഞാൽ, നമുക്കൊരിക്കലും ഒരു സിവിൽ സർവീസ് ഫീൽഡിലാണ് ഞാൻ നിൽക്കുന്നത് എന്ന് പറയണമെങ്കിൽ ഒരു മിനിമം നമ്മൾ പ്രിലിംസ് ക്വാളിഫൈ ചെയ്യണം അല്ലേ? ഇല്ലെങ്കിൽ നമ്മൾ ഇതിൻ്റെ ഔട്ടാണ് എന്ന് പൊതുവെ ആളുകൾ കണക്കാക്കും. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ തോറ്റ് തോറ്റ് ഇപ്പോൾ ഒരു തോൽവി എന്നുള്ള ന്യൂസ് ഒരു എന്താ പറയുക, ഒരു സംഗതി അല്ലാതായി മാറി. ഒരു ഉളുപ്പ് എന്ന് പറയുന്ന ഒരു മിനിമം സാധനം ഉണ്ടല്ലോ, അത് എന്നെ സംബന്ധിച്ചിടത്തോളം അതങ്ങ് നഷ്ടപ്പെട്ടു. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു ഇനി ഇതൊരു എങ്ങനെയാലും എഴുതിയെടുക്കാം. അപ്പോൾ ആ വർഷം കൂടി തോറ്റതോടെ എനിക്ക് മറ്റൊരു സംഗതി കൂടി മനസ്സിലായി, ഇനി ഒരിക്കലും കണക്കിൽ എനിക്ക് ജയിക്കാൻ പറ്റില്ല എന്ന് മനസ്സിലായി. കാരണം ഞാൻ അത്രയേറെ പഠിച്ചിട്ടുണ്ട്, പഠിച്ചിട്ട് പോലും ഈ സംഗതിയൊന്നും എനിക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റുന്നില്ല. ക്യാച്ച് ചെയ്യുന്നുണ്ട്, പക്ഷെ നമ്മൾ ആൻസറിലേക്ക് എത്തുമ്പോൾ പലപ്പോഴും പരാജയപ്പെടുന്നത്. ആ സമയത്ത് ഞാൻ ഈ സാധനമൊക്കെ അവിടെ മാറ്റി വെച്ചിട്ട് ഞാൻ ബ്രില്ലിയൻസ് പി എസ് സി അക്കാഡമി ഉണ്ട് അവിടെ തിരുവനന്തപുരത്ത് ഉള്ള ആളുകൾക്കറിയായിരിക്കും. ഞാൻ അവിടെ പോയിട്ട് ഒരു ഈവനിങ് ബാച്ചിന് ജോയിൻ ചെയ്തു. അത് സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് കോച്ചിങ് ആണ്. അപ്പോൾ ഞാൻ ഈ യു പി എസ് സി ഒക്കെ മാറ്റി വെച്ച് പിന്നെ പി എസ് സിക്ക് പഠിക്കാം, സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റിന് പഠിക്കാം, ഒരു ജോലിയാണ് ഇനി ആവശ്യം എന്നുള്ള നിലക്കാണ് അതിന് പോയത്. പക്ഷേ രണ്ട് മാസം കഴിഞ്ഞപ്പോഴാണ് പിന്നെ നമ്മുടെ പുതിയ സർക്കാർ, നരേന്ദ്രമോദിയുടെ കീഴിലുള്ള പുതിയ സർക്കാർ അധികാരത്തിലെത്തുന്നു. അവിടെ കുറേ പിന്നെ ഹിന്ദി ബെൽറ്റിൽ കുറേ സംഘർഷങ്ങളും കാര്യങ്ങളൊക്കെ സിവിൽ സർവീസിന് വേണ്ടി നടക്കുന്നു. ഇംഗ്ലീഷാണ് ഓലെ പ്രശ്നം. ഇംഗ്ലീഷ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇംഗ്ലീഷ് ആയിരുന്നില്ല പ്രശ്നം, പക്ഷേ ഇംഗ്ലീഷ് പോയ സ്ഥിതിക്ക് ആ കണക്കും അവരങ്ങ് മാറ്റിവെച്ചു, സിവിൽ സർവീസിനെ ക്വാളിഫയിങ് ആക്കി മാറ്റി. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു തിരിച്ചു വരവിനുള്ള ഒരു നിർണായകമായ അവസരം അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ വീണ്ടും ഞാൻ ഈ പി എസ് സി ഒക്കെ മാറ്റിവെച്ച് വീണ്ടും ഈ ഫീൽഡിലേക്ക് തന്നെ ഇറങ്ങുന്നത് അങ്ങനെയാണ്. അപ്പോഴത്തേക്കും ഏതാണ്ട് എൻ്റെ അറ്റംപ്റ്റുകൾ 5 തവണ കഴിഞ്ഞിട്ടുണ്ട്. 6-ാമത്തെ അറ്റംപ്റ്റിലേക്ക് എത്തി നിൽക്കുമ്പോഴാണ് ഞാൻ ഒന്നും കൂടി സീരിയസ് ആയി. അപ്പോഴത്തേക്കും എൻ്റെ കല്യാണം കഴിഞ്ഞിട്ടുണ്ട്, എനിക്ക് കുട്ടികളായിട്ടുണ്ട്. അപ്പോൾ ഇനി അധികം പരീക്ഷണത്തിനൊന്നും അവസരമില്ലാന്നെനിക്ക് മനസ്സിലായി. ഞാൻ മനുവിലെത്തുന്നത്, മനു മൗലാന നാഷണൽ ആസാദ് ഉറുദു യൂണിവേഴ്സിറ്റി ഉണ്ട്, അവിടെ ഒരു ഫ്രീ കോച്ചിങ് ഉണ്ടായിരുന്നു. ഞാനതിൻ്റെ പരീക്ഷയൊക്കെ എഴുതി നോക്കുമ്പോൾ എനിക്കാണ് 1-ാം റാങ്ക്. അപ്പോൾ എനിക്ക് മനസ്സിലായി മൂക്കില്ല രാജ്യത്തെ മുറിമൂക്കൻ രാജാക്കന്മാരാണ് അവിടെ പഠിക്കുന്നതെന്ന് മനസ്സിലായി. ഏതായാലും ഞാനവിടെ പോയി, ക്ലാസ്സിനൊന്നും ഞാൻ അറ്റൻഡ് ചെയ്തിരുന്നില്ല. പക്ഷേ അവിടെ ഒരു സ്ട്രിക്റ്റ് അറ്റ്മോസ്ഫിയർ ആയിരുന്നു. എല്ലാവരും എല്ലാ ദിവസവും ക്ലാസ്സിന് വന്നിരിക്കണം എന്നുള്ളൊരു നിയമം ഉണ്ടായിരുന്നു. അതുകൊണ്ട് എല്ലാ മാസവും എനിക്ക് മെമോ കിട്ടും, നിങ്ങൾ ക്ലാസ്സിന് 3% അറ്റൻഡ് ചെയ്തിട്ടില്ല, അതുകൊണ്ട് ഹോസ്റ്റൽ വെക്കേറ്റ് ചെയ്യണ്ടെങ്കിൽ നിങ്ങൾ എക്സ്പ്ലനേഷൻ ലെറ്റർ അയക്കണം എന്ന് പറഞ്ഞിട്ട് നമ്മളെല്ലാ മാസവും ഇങ്ങനെ ഒരു നമ്മളടുത്ത് ടിപ്പിക്കലി ആയ ആൻസേഴ്സ് ഉണ്ടായിരുന്നു, അത് കൃത്യമായിട്ട് എഴുതിയിട്ട് നമ്മൾ വീണ്ടും പ്രൊവിസിക്ക് സബ്മിറ്റ് ചെയ്യും, അയാൾ വീണ്ടും 1 മാസത്തേക്ക് എൻ്റർ ചെയ്യും. ഇങ്ങനെ ഒരു വർഷം അവിടെ പഠിച്ചു. അപ്പോൾ അടുത്ത വർഷത്തേക്കും അവിടെ തന്നെ പഠിക്കാമെന്ന് വിചാരിച്ച് ഞാൻ വീണ്ടും അതിന് ഇൻ്റർവ്യൂവിനൊക്കെ അറ്റൻഡ് ചെയ്തു, പരീക്ഷയൊക്കെ ഇത് ഇൻ്റർവ്യൂവിനൊക്കെ അറ്റൻഡ് ചെയ്തു. അപ്പോൾ ഇൻ്റർവ്യൂവിലെത്തിയൊക്കെ എൻ്റെ പഴയ ഹാജർ ഷീറ്റൊക്കെ എടുത്തിട്ട് ഇവർ പറഞ്ഞു നിനക്ക് ഒരു തരത്തിലും പ്രവേശനം നൽകാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അങ്ങനെ എന്നെ അവിടുന്ന് പുറത്താക്കി 2 ദിവസം കഴിഞ്ഞപ്പോഴാണ് പ്രിലിംസിൻ്റെ റിസൾട്ട് വരുന്നത്. 120 സ്റ്റുഡൻസ് ഉണ്ടായിരുന്ന ആ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ആകെ പ്രിലിംസ് ജയിച്ചത് ഞാൻ മാത്രമാണ്. അപ്പോൾ അത് ആദ്യമായിട്ട് എന്നെ സംബന്ധിച്ചിടത്തോളം, ആ അക്കാഡമിയെ സംബന്ധിച്ചിടത്തോളം ആദ്യമായിട്ട് ഒരാൾ പ്രിലിംസ് ജയിക്കുകയാണ്. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊരു 6-ാമത്തെ കലാപരിപാടിയാണ്. അപ്പോൾ അത് വലിയൊരു സംഗതിയായിരുന്നില്ല. പക്ഷേ അതിനുശേഷം ഉടനെ തന്നെ പ്രിലിംസിന് വേണ്ടി മാത്രമായിരുന്നു അന്നൊക്കെ ഞാൻ പഠിച്ചത്. കാരണം എൻ്റെ ലക്ഷ്യം പ്രിലിംസ് ജയിക്കുക എന്നുള്ളതായിരുന്നു. സിവിൽ സർവീസ് നേടുക എന്നുള്ളതോ ഇതിലൊരു ജോലി കിട്ടുക എന്നുള്ളതോ ഒന്നും ആയിരുന്നില്ല. കാരണം പ്രിലിംസ് കുറേ തവണ തോൽക്കുന്നു, അതെങ്ങനെയെങ്കിലും ഒന്ന് ജയിക്കണം എന്നുള്ള ഒരൊറ്റ ലക്ഷ്യത്തിലേക്ക് ഞാൻ എത്തിയിരുന്നു. അപ്പോൾ പ്രിലിംസിൻ്റെ പരീക്ഷ വരെ ഞാൻ പഠിച്ച പ്രിലിംസിനാണ്. പ്രിലിംസ് പഠിച്ചപ്പോൾ എനിക്ക് ഉറപ്പില്ല ഇത് ജയിക്കുമെന്ന്. അപ്പോൾ കൂട്ടി നോക്കിയിട്ടും ഒരു ബോർഡറിലാണ് ഞാൻ നിൽക്കുന്നത്. എല്ലാ തവണയും ബോർഡറിൽ നിൽക്കുന്നതുകൊണ്ട് ഞാൻ വീണ്ടും ഈ സംഗതിക്ക് ഒന്ന് നിന്നില്ല. നാട്ടിൽ വന്നു റിസൾട്ട് കഴിഞ്ഞിട്ട് പഠിക്കാമെന്ന് വിചാരിച്ചു. റിസൾട്ട് വന്നപ്പോൾ എനിക്ക് കിട്ടിയിട്ടുണ്ട്. 105 അന്ന് കട്ട് ഓഫ്, എനിക്ക് കിട്ടിയത് 105. അപ്പോൾ അതൊരു ഒരു ദൈവത്തിൻ്റെ തീരുമാനമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം. പക്ഷെ പിന്നീട് മെയിൻസിനൊന്നും തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല.
ഈവൻ ഓപ്ഷണൽ പോലും ഞാൻ അന്നേരമാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഓപ്ഷണിൽ ഒരു ഒരു ഫൗണ്ടേഷൻ ഉണ്ടായിരുന്നു. എങ്ങനെ എസ് എ എഴുതിയിട്ടും വായിച്ചിട്ടും ഒക്കെ ഉള്ളൊരു പരിചയം ഉണ്ടായിരുന്നു. മലയാള സാഹിത്യമായിരുന്നു ഞാൻ എഴുതിയിരുന്നത്. മലയാളത്തിൽ ആൾറെഡി ഞാൻ കുറേ ഒരു നോവലൊക്കെ എഴുതിയിരുന്നു, കുറേ കഥകളും കവിതകളൊക്കെ മുമ്പേ തന്നെ എഴുതിയിരുന്നു. അപ്പോൾ അതൊക്കെ വായിക്കണമെങ്കിൽ നിങ്ങൾക്ക് ഓൺലൈനിൽ വായിക്കാം. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ഒരു ഫൗണ്ടേഷൻ അവിടെ ഉണ്ടായിരുന്നത് കൊണ്ട് മെയിൻസിൽ വളരെ പെട്ടെന്ന് ജയിക്കാൻ പറ്റി. അപ്പോൾ ഞാൻ എപ്പോഴും ശ്രമിച്ചിരുന്നത് എക്കണോമിക് ചോദ്യങ്ങൾ ചോദിച്ചാൽ പലരും എക്കണോമിക്സ് മാത്രമേ എഴുതാറുള്ളൂ. പക്ഷേ ഞാൻ എക്കണോമിക്സും ഹിസ്റ്ററിയും ഇതൊക്കെ എഴുതും. കാരണം ഇതൊന്നും ഞാൻ കൃത്യമായിട്ട് പഠിച്ചിട്ടില്ല. പിന്നെ നമുക്ക് കിട്ടുന്ന എല്ലാ സംഗതികളും മെയിൻസിൽ എഴുതാൻ പറ്റും. അങ്ങനെ ഒരു 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 ഈവൻ പഠിച്ച ആളുകൾ പോലും ഒരു 15-16 ക്വസ്റ്റ്യൻ കഴിയുമ്പോൾ അവരുടെ ടൈം കഴിഞ്ഞിട്ടുണ്ടാകും. ഞാൻ എല്ലാ ക്വസ്റ്റ്യനുകളും അറ്റൻഡ് ചെയ്തു. അങ്ങനെയാണ് എൻ്റെ മെയിൻസ്. അത് മെയിൻസിന് എനിക്ക് തോന്നുന്നത് നിങ്ങൾക്ക് കൃത്യമായ ഫൗണ്ടേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ വലിയ പഠിക്കേണ്ട ആവശ്യമില്ല. കാരണം പഠിച്ചാൽ പഠിച്ച മാത്രമേ എഴുതാൻ പറ്റുള്ളൂ. പഠിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് എല്ലാ സംഗതിയും എഴുതാൻ പറ്റും, എല്ലാ വിഷയങ്ങളും എഴുതാൻ പറ്റും. ആ സംഗതിയാണ് യു പി എസ് സിക്ക് ആവശ്യമുള്ളതും. അപ്പോൾ ആ ഒരു ആ വർഷം തന്നെ എനിക്ക് പിന്നെ മെയിൻസ് കിട്ടി. ഇൻ്റർവ്യൂവിലെത്തി. ഇൻ്റർവ്യൂവിൽ ഞാൻ വളരെ വ്യത്യസ്തമായിട്ടാണ് ഡാഫൊക്കെ തയ്യാറാക്കിയത്. അതുകൊണ്ട് തന്നെ ഇൻ്റർവ്യൂവിലും വലിയ കഷ്ടപ്പെടേണ്ടി വന്നില്ല. ആ വർഷം തന്നെ ഇൻ്റർവ്യൂ ലഭിക്കുകയുണ്ടായി. എന്നെ സംബന്ധിച്ചിടത്തോളം അതിന് ശേഷവും ഞാൻ 3 തവണ എഴുതിയിട്ടുണ്ട്. പക്ഷേ എനിക്കതിലൊന്നും പ്രിലിംസ് കിട്ടിയിട്ടില്ല. അപ്പോൾ 9 തവണ ഞാൻ പരീക്ഷ എഴുതിയതിൽ എന്നെ സംബന്ധിച്ച് ആകെ കിട്ടിയത് ഒരൊറ്റ പ്രിലിംസാണ്. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, അപ്പോൾ ഈ വിജയം പരാജയം എന്ന സംഗതിയുടെ ഉത്കണ്ഠകൾ മാറ്റിവെച്ച് നമ്മൾ നടത്തേണ്ടതൊരു ശ്രമമാണ്. അപ്പോൾ എനിക്കും പിന്നോട്ട് നോക്കുമ്പോൾ കഴിഞ്ഞ 10 വർഷം എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ ഈ ഫെയിലർ എന്ന് പറയുന്ന സംഗതിയാണ് എൻ്റെ ജീവിതത്തിലുള്ളത്. അതുകൊണ്ട് ഞാൻ ആ ഫെയിലറിനെ ആഘോഷിക്കാൻ ശ്രമിച്ചു. എനിക്ക് തോന്നുന്നു ആദ്യമായിട്ടാണ് ഒരാൾ 6 തവണ ഇങ്ങനെ പൊട്ടി എന്ന് പത്രക്കാരുടെ മുന്നിൽ പറയുന്നത്. അതൊരു ചരിത്രമായി മാറി. അപ്പോൾ എല്ലാവരും ഞാൻ ഒറ്റ അറ്റംപ്റ്റിൽ തന്നെ എഴുതി 2 മാസം കൊണ്ട് പഠിച്ചു എന്നൊക്കെ പറയുന്നതിൽ വലിയ ഒരു കാര്യമില്ല. അപ്പോൾ നിങ്ങളുടേതായ ഒരു ഒരു സ്പാർക്ക്, നിങ്ങളുടേതായ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് നിങ്ങളുണ്ടാക്കിയെടുക്കുക. അതുണ്ടാക്കിയെടുക്കാനുള്ള സമയമാണിത്. നിങ്ങൾക്ക് വിജയിച്ച ശേഷം അത് വിൽക്കാൻ ശ്രമിക്കുക. എന്താണോ നിങ്ങൾ കഴിഞ്ഞത് അത് മാർക്കറ്റ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ആ മാർക്കറ്റ് ചെയ്യലാണ് നിങ്ങളെ വ്യത്യസ്തമാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും, എനിക്ക് തോന്നുന്നു ഇവിടെ ഇരുന്ന ആളുകൾക്കൊക്കെ ഈ ഇതിനൊക്കെ ഒരു സിസ്റ്റമാറ്റിക്കായ നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാനുള്ള ഒരുപാട് അവസരങ്ങൾ ലഭിക്കുകയാണ്. അപ്പോൾ ആ അവസരങ്ങൾ നിങ്ങൾ ഉപയോഗപ്പെടുത്തുക. ഞങ്ങൾ പഠിക്കുന്ന കാലത്ത് ഇല്ലാത്ത പുതിയ വെല്ലുവിളികളാണ് നിങ്ങൾക്ക് ഉണ്ടാവുക. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം റിസോഴ്സ് ഇല്ല, പണമില്ല, അല്ലെങ്കിൽ മെറ്റീരിയൽസ് ഇല്ല, ഇതൊക്കെ ഒരു പ്രശ്നമായിരുന്നു. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം പണം കൂടുതലുണ്ട്, മെറ്റീരിയൽസ് കൂടുതലുണ്ട്, റിസോഴ്സ് കൂടുതലുണ്ട്, ഗൂഗിളുണ്ട്, ഇതൊക്കെയാണ് നിങ്ങളുടെ പ്രശ്നം. അപ്പോൾ ഈ ഇൻഫർമേഷൻ്റെ ഓവർഫ്ലോ, ഇപ്പോൾ ഒരു വിഷയം ഇങ്ങനെ എടുക്കുകയാണ്, ആ വിഷയത്തിൻ്റെ കുറേ വീഡിയോസ് ഉണ്ട്, കുറേ ഗൂഗിൾ ഇൻഫർമേഷൻസ് ഉണ്ട്, കുറേ പുസ്തകങ്ങളുണ്ട്, കുറേ കോച്ചിങ്ങുകളുണ്ട്, ക്ലാസ്സുകളുണ്ട്. ഇതിൻ്റെ ഒരു ഓവർഫ്ലോ ആണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളമുള്ള പ്രശ്നം. അപ്പോൾ ആ ഓവർഫ്ലോയുടെ കാലഘട്ടത്തിൽ എങ്ങനെ നമുക്ക് ആവശ്യമുള്ളത് മാത്രം പഠിച്ച് മുന്നോട്ട് പോവാം എന്നുള്ളതാണ് നിങ്ങൾ നേരിടുന്ന ഏറ്റവും ഭീകരമായ പ്രശ്നം. ആ ഭീകരമായ പ്രശ്നത്തെ നിങ്ങൾ അഡ്രസ്സ് ചെയ്യാൻ തയ്യാറാണോ, നിങ്ങൾക്കാണ് വിജയം എന്നുള്ളത്. ഒരുപാട് പുസ്തകങ്ങൾ ഒരിക്കലും വായിക്കാതിരിക്കുക. നിങ്ങൾ ഇതുവരെ വായിച്ച കുറേ പുസ്തകങ്ങളുണ്ട്. നിങ്ങളുടെ ഒരു വായനയുടെ പിന്നെന്താ പറയുക, മനോഹാരിത അവസാനിച്ചു എന്നാണ് എനിക്ക് പറയാനുള്ളത്. സിവിൽ സർവീസിലെത്തിയാൽ പിന്നെ നിങ്ങൾ ആദ്യത്തെ 1-2 വർഷമൊക്കെ ഒന്നുകിൽ വളരെ പെട്ടെന്ന് നിങ്ങൾ സർവീസ് നേടിയെടുക്കുക, 1-2 വർഷം. ഈ 1-2 വർഷം നിങ്ങൾ നേടിയെടുത്തിട്ടില്ലെങ്കിലുള്ളൊരു പ്രശ്നം എന്ന് പറയുന്നത് പിന്നെ നിങ്ങൾ വായിക്കേണ്ടത് ഈ വായിച്ച തന്നെയാണ്. അപ്പോൾ നമ്മളിത് വായിച്ച് വീണ്ടും അത് തന്നെ വായിച്ച് അത് വീണ്ടും വായിച്ച് നമ്മളൊരു ഡ്രൈ അറ്റ്മോസ്ഫിയറിലെത്തും. നമുക്ക് പിന്നീട് പുതുതായൊന്നും ലഭിക്കാത്തൊരു സിറ്റുവേഷനിലേക്കും, സി എച്ച് ഒക്കെ പറഞ്ഞ പോലെ പുതുതായൊന്നും പഠിക്കില്ല, പഠിച്ചതൊന്നും മറക്കില്ല, ആ സിറ്റുവേഷനിലേക്ക് നമ്മളും എത്തും. അപ്പോൾ ആ സിറ്റുവേഷനിലേക്ക് എത്താതിരിക്കാൻ നിങ്ങൾ വളരെ പെട്ടെന്ന് ഈ കാര്യങ്ങൾ പഠിച്ച് ഒരു 1-2 വർഷത്തിനുള്ളിൽ നിങ്ങൾ സർവീസിൽ കയറുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. എൻ്റെ മാതൃക ഞാൻ എന്നെ മാതൃകയാക്കി എന്നൊന്നും നിങ്ങൾ പറയാൻ നിൽക്കണ്ട. അതൊരു മാതൃകയല്ല. നിങ്ങൾക്ക് അതിനുള്ള സൗകര്യങ്ങളും കാര്യങ്ങളും ഒക്കെ ലഭിക്കുന്നുണ്ട്. അത് ഉപയോഗപ്പെടുത്തുക. പിന്നെ ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഞങ്ങളൊക്കെ ഇവിടെ തന്നെ ഉണ്ടാകും. പിന്നെ നിങ്ങൾക്കാവശ്യമായ എല്ലാ ഗൈഡൻസ് തരാനും ഞങ്ങൾക്കൊക്കെ സന്തോഷം മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മളിവിടെ സ്വന്തമായി കണ്ടൻറ് റൈറ്റേഴ്സിനെ നിയമിച്ചിട്ടുണ്ട് നിങ്ങൾക്കാവശ്യമുള്ള കണ്ടൻറ് മാത്രം തരാൻ വേണ്ടിയിട്ട്.
ആഴ്ചയിൽ നിങ്ങൾക്ക് പരീക്ഷ തയ്യാറാക്കാൻ വേണ്ടി അതിനുള്ള ആളുകളെ നിയമിച്ചിട്ടുണ്ട്. അപ്പോൾ ഏറ്റവും നല്ല രൂപത്തിൽ ഇതിനെയൊക്കെ എങ്ങനെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്തിട്ടുണ്ട്. 82 പേരെ മാത്രമേ നമ്മളിപ്പോൾ സെലക്ട് ചെയ്തിട്ടുള്ളൂ, ബാക്കി 18 പേരെ നമുക്ക് ഈ പ്രിലിംസ് ജയിച്ച ആളുകളെ കണ്ടെത്താൻ വേണ്ടിയിട്ട് ഒഴിച്ചിട്ട ലിസ്റ്റാണ്. അപ്പോൾ നിങ്ങളുടെയൊക്കെ പരിചയത്തിൽ അങ്ങനെയൊക്കെ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് അവരെയും കൂടി ഇവിടെ കൊണ്ടുവരാം. അവർക്ക് സൗജന്യമായിട്ട് നമുക്ക് ഭക്ഷണവും വെള്ളമൊക്കെ കൊടുത്ത് നിങ്ങളുടെ ഇടയിൽ ഇങ്ങനെ മേയാനിടാം. അവർ ക്ലാസ്സൊന്നും പങ്കെടുക്കണമെന്നില്ല, പക്ഷേ അവർ നിങ്ങൾക്കൊരു ഊർജം തരും. ഇപ്പം നമ്മൾ 4 മെൻറ്റേഴ്സിനെ നിയമിക്കുന്നുണ്ട്. ഇൻ്റർവ്യൂ ക്വാളിഫൈ ചെയ്ത ആളുകളെയാണ് നമ്മൾ മെൻറ്റേഴ്സായിട്ട് വെക്കുന്നത്. അവർ നിങ്ങളുടെ ഇടയിലൊക്കെ ഉണ്ടാകും, അവർക്ക് പ്രത്യേകിച്ച് പണിയൊന്നും ഉണ്ടാവില്ല, വെറുതെ നമ്മൾ സാലറി കൊടുക്കുകയാണ് അവർ. പക്ഷേ അവരെ നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റണം. അവരോട് സംസാരിക്കുക, എങ്ങനെ നിങ്ങളുടെ ടെക്നിക്കിലൊക്കെ എന്തെങ്കിലും മാറ്റം വരുത്തണമെന്നൊക്കെ അവരോട് നിങ്ങൾ ചർച്ച ചെയ്യുക. കാരണം ഫുള്ളി ഇൻഫോർമലാണത്, നമ്മൾ അവർക്ക് പ്രത്യേകിച്ചൊരു ജോലിയോ ഒന്നും കൊടുക്കുന്നില്ല, വെറുതെ നിങ്ങളുടെ ഇടയിൽ ഇങ്ങനെ നിങ്ങളെ കൂടെ ഇങ്ങനെ വെക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ ഉപയോഗപ്പെടുത്തി നിങ്ങളുടെയും സജഷൻ വേണ്ടി വരും. നമ്മളൊക്കെ ഫീൽഡ് ഔട്ടായ ആളുകളാണ്. അപ്പോൾ അതുകൊണ്ട് പുതിയ ജനറേഷൻ്റെ സംഗതികളൊന്നും മനസ്സിലാക്കുന്നതിലൊക്കെ നമുക്കൊക്കെ പ്രയാസങ്ങളുണ്ടാകും. അതുകൊണ്ട് നിങ്ങൾക്ക് എന്താണ് വേണ്ടത്, നിങ്ങളുടെ സജഷൻ, ഇതൊക്കെ ഇത്തരം വേദികളിലൊക്കെ നിങ്ങൾക്ക് പങ്കുവെക്കാം. ഇതൊക്കെ വെച്ച് മുന്നോട്ട് പോയി നമ്മളൊക്കെ അൾട്ടിമേറ്റ്ലി നമ്മളൊക്കെ ഒന്നാണ്, നമ്മുടെ ഒക്കെ ലക്ഷ്യം ഒന്നാണ്. ആ ഒരൊറ്റ ലക്ഷ്യത്തിന് വേണ്ടി നമ്മളൊക്കെ സഞ്ചരിക്കേണ്ടതുണ്ട്. നമ്മൾ ഗോൾ പോസ്റ്റല്ല മാറ്റേണ്ടത്, നമ്മൾ കയറുന്ന വണ്ടികൾ മാറ്റേണ്ടി വരും. നമ്മൾ അടിച്ച എണ്ണയുടെ പ്രശ്നങ്ങൾ, അതിലെന്തെങ്കിലും ഫ്യൂവലിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് മാറ്റേണ്ടി വരും. ചിലപ്പോൾ എൻജിൻ മാറ്റേണ്ടി വരും, ചിലപ്പോൾ ബോഡി മാറ്റേണ്ടി വരും. പക്ഷേ ഗോൾ പോസ്റ്റ് എപ്പോഴും നമ്മൾ ഒന്ന് തന്നെയായിരിക്കണം, അതായിരിക്കണം നമ്മുടെ ലക്ഷ്യം. എല്ലാവർക്കും നന്ദി. ജയ് ഹിന്ദ്.